സർവശിക്ഷാ കേരളം സ്ഥാപിച്ച ടിങ്കർ ലാബിന്റെ നേതൃത്വത്തിലായിരുന്നു എക്സിബിഷൻ. കുട്ടികൾ നിർമ്മിച്ച ഓട്ടോമാറ്റിക് പ്ലാനറ്റ് വാട്ടറിംഗ് സിസ്റ്റം, ഹൈഡ്രോളിക് പ്ലെയിൻ ലോഞ്ചർ, ഫാസ്ടാഗ് ഇൻഡിക്കേറ്റർ, ഡിസ്റ്റൻസ് ഡിറ്റക്ടർ, ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ, ബ്ലൂടൂത്ത് വഴി നിയന്ത്രിക്കാവുന്ന കാറുകൾ, ചുമരും തറയും വൃത്തിയാക്കുന്ന റോബോട്ടുകൾ എന്നിവയാണ് മേളയുടെ പ്രധാനം. നാല് റോബോട്ട് ആണ് പിന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ബ്ലൂടൂത്ത് വിത്ത് മൂവിംഗ് കാർ, ബ്ലൂടൂത്തിൻ്റെ സഹായത്തോടുകൂടി തന്നെ മൂവ് ചെയ്യുന്ന കാർ. അപ്പോൾ അത് നമ്മൾ ആർഡിനോ ബ്ലൂടൂത്ത് കൺട്രോളർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഇതൊരു ബ്ലൂടൂത്ത് കാറാണ്. ഇതിൻ്റെ ഇതൊരു ബ്ലൂടൂത്ത് സെൻസറാണ്. ഇത് വെച്ച് നമ്മുടെ ഫോണിൽ ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ഇത് ഓർഡറിനോ ഊനോ ബോട്ട്, നമ്മുടെ ഇതിലുള്ള ആപ്പിൻ്റെ പേര് ഓർഡറിനോ ബ്ലൂടൂത്ത് കൺട്രോളർ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ ബ്ലൂടൂത്ത് സെൻസർ വെച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. ഇത് പിൻസ് വെച്ചാണ്, ഈ വീൽ ചെയ്തേക്കുന്നത് താഴെ ഗിയർ വെച്ചിട്ടുണ്ട്. രണ്ട് ഗിയേഴ്സ് വെച്ചാണ് ഈ വീൽസ് പോകുന്നത്. ബാക്കി മൂന്ന് ബാറ്ററീസാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. രണ്ട് ബാറ്ററീസ് യൂസ് ചെയ്തേക്കുന്നത് ഇതിൽ ചാർജ് ചെയ്യാനാണ്. ബാക്കി ഒരു ബാറ്ററി ഇതിന് പവർ കൊടുക്കാനാണ്, ഈ ബോർഡിന് ഉള്ള പവറും കൊടുക്കാൻ, ബാറ്ററി കൊടുക്കാൻ. നമ്മൾ ഇതിൽ നമ്മളിപ്പോൾ ഈ ബോർഡിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് കമാൻഡ് നമ്മൾ അതിൽ ഓൾറെഡി സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ആ കമാൻഡ് നമ്മൾ ഇതിൽ കൊടുക്കുമ്പം, ഫോർ എക്സാമ്പിൾ ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ എസ് ഫ്രണ്ട് എന്ന് കൊടുക്കുമ്പോൾ അത് ഫ്രണ്ടിലോട്ട് പോകും, അതുപോലെ തന്നെ ബാക്കിലോട്ട്. അങ്ങനെ ഓരോന്നിന് ഓരോ കമാൻഡുണ്ട്. ആ കമാൻഡ് കൊടുക്കുമ്പോൾ അത് അതുപോലെ പ്രവർത്തിക്കും. പിന്നുള്ളതെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഡിറ്റക്ടർ ആണ് നമ്മുടെ. അതായത് നമ്മൾ മുകളിലൊക്കെ പോകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക് ഡോർ ഓപ്പണർ എൻ്റെ സെയിം ഫങ്ഷനിങ് ആണ് ഡിസ്റ്റൻസ് ഡിറ്റക്ടർ പറയുന്നത്. അതുപോലെ തന്നെ സോയിൽ സെൻസർ, ഇത് നമ്മുടെ സ്കൂളിലെ തന്നെ 9K ദാമിനി എന്ന് പറയുന്ന കുട്ടി സ്വന്തമായിട്ട് ചെയ്തതാണ്. അത് സോയിൽ സെൻസറിൻ്റെ സഹായത്തോടുകൂടി ഓട്ടോമാറ്റിക് പ്ലാൻ വാട്ടറിംഗ് സിസ്റ്റം, അതായത് വാട്ടർ പ്ലാന്റിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോഴത്തേനും അതനുസരിച്ച് തന്നെ എപ്പോഴാണ് അതിന് വെള്ളം കിട്ടേണ്ടത് എന്ന് സോയിൽ സെൻസർ ഡിറ്റക്ട് ചെയ്ത് പിന്നെ ആ ഒരു ലൈറ്റ് കത്തുന്ന അതനുസരിച്ച് നമ്മൾ വാട്ടർ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ദിവസവും വാട്ടർ ചെയ്യേണ്ട. പിന്നെ ഉള്ളത് ഫോൾ ക്ലീനറും വോൾ ക്ലീനറും ഫ്ലോർ ക്ലീനറും ആണ്. നമ്മളിപ്പോൾ ജോലി പോകാനിന് നമ്മൾ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഈ മോയ്സ്ചർ ലെവൽ വച്ചിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലാന്റിനെ വാട്ടർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സിസ്റ്റം പേര് ഓട്ടോമാറ്റിക് പ്ലാന്റ് വാട്ടറിംഗ് സിസ്റ്റമാണ്. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ സോയിൽ മോയ്സ്ചർ സെൻസർ ഉണ്ട്. ഇത് മണ്ണിൻ്റെ ഈർപ്പം തിരിച്ചറിയും. ആ മണ്ണിൻ്റെ ഈർപ്പം കുറവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ മോട്ടർ ആക്ടിവേറ്റ് ചെയ്ത് ചെടികൾക്കൊക്കെ വെള്ളം. അതായത് ടീച്ചർ പറഞ്ഞായിരുന്നു ഇവിടെ ചെടികൾക്ക് ഉണ്ടല്ലോ, നമ്മൾ രണ്ട് ദിവസം ലീവ് പോയാൽ ആരാണ് ചെടിയിൽ നിന്ന് വെള്ളം ഒഴിക്കും ചോദിച്ചു. അതുകൊണ്ട് ഒരു പ്രോബ്ലം വന്ന് ഞങ്ങൾ ഇത് സോൾവ് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്തി. എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് പ്ലെയിൻ ലോഞ്ചർ എന്ന് പറയുന്നത്, അതായത് അത് ഒരു ജസ്റ്റ് ഒരു മോഡലാണ്. പാസ്കൽസിലോ അതിൽ പ്രിൻസിപ്പിൾസ് വെച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു മൈക്രോസ്കോപ്പ് കുട്ടികളത് ഇത് പിന്നെ ഹൈഡ്രോളിക് പിന്നെ പ്ലെയിൻ ലോഞ്ചറും പിന്നെ മൈക്രോസ്കോപ്പും കുട്ടികൾ തന്നെ ഉണ്ടാക്കിയതാണ്. മൈക്രോസ്കോപ്പിലെന്ന് വെച്ചാൽ ഫൈൻ ഒരു ക്ലോത്തിൻ്റെ ഫൈൻ ഫൈബേഴ്സ് നമുക്ക് അതിനകത്തൂടെ കാണാൻ പറ്റും. ഇത്രയൊക്കെയാണ് കുട്ടികൾ ഉണ്ടാക്കിയത്. പിന്നെ ഫാസ്ടാഗ്, നമുക്കറിയാം നമ്മൾ വണ്ടികളിലെ യാത്ര ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പിന്നെ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു ക്യു ആർ കോഡ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് അവർ എടുക്കും. നമ്മളവിടെ ക്യൂ നിന്ന് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അത് ഫാസ്ടാഗ് എന്ന് പറയുന്ന അതും കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു ഹൈഡ്രോളിക് മിസൈൽ ലോഞ്ചറാണ്. അതായത് ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. നമ്മളിത് പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ ഇതിടുന്ന ഈ ബുള്ളറ്റ് ലോഞ്ചാകും. പാസ്കൽ ലോയുടെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പാസ്കൽ ലോ എന്ന് വെച്ചാൽ ദ പ്രഷർ അപ്ലൈ ടു ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് വിൽ ബി ട്രാൻസ്മിറ്റഡ് വിത്തൗട്ട്
a change in magnitude to every point of the fluid and to the walls of the container. ആ ബേസിൽ പാസ്കൽ ലോയുടെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് യുദ്ധമൊക്കെ ചെയ്യുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. മിസൈലും ബുള്ളറ്റും അതൊക്കെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ സഹായിക്കും. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഡബിളി ക്യാഷ് ആവാൻ, ഇപ്പം നമ്മൾ ഒരു തവണ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഒരു തവണ പേ ചെയ്ത് കഴിഞ്ഞാൽ ഡിലേ വന്നാൽ വീണ്ടും നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് മണി ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇന്നത്തെ കാലത്ത് ബിസി ലൈഫ് ഉള്ളവർക്കൊക്കെ പൈസ അടച്ച് അതിന് വേണ്ടി ടൈം കൊടുത്ത് നിൽക്കാൻ ഭയങ്കര പാടാണ്. ഒരു ചെടിക്ക് എപ്പോൾ വെള്ളം ആവശ്യമാണെന്ന് കണ്ടെത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യ മുതൽ മിസൈൽ ലോഞ്ചിങ്ങിന് വരെയുള്ള സാങ്കേതിക വിദ്യയാണ് ടിൻഡർ ലാബിൽ ഒരുക്കിയിരിക്കുന്നത്. കോട്ടൻഡിലെ കുട്ടികൾ ടെക്നോളജിക്കൊപ്പം ഓടാൻ തുടങ്ങിയിരിക്കുന്നു. ക്യാമറമാൻ കണ്ണൻ തിരുമലക്കൊപ്പം രജീഷ് നരിക്കുനി, സി മലയാള ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.